2023-ൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 10 നായികമാരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമ്പർ 10, നമിത പ്രമോദ്. ട്രാഫിക് എന്ന ചിത്രത്തിലൂടെയാണ് നമിത മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് ധാരാളം തെലുങ്ക് സിനിമകളുടെയും തമിഴ് സിനിമകളുടെയും ഭാഗമാവാൻ നമിതയ്ക്ക് കഴിഞ്ഞു. ഏതായാലും നമിത ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലമാണ് വീഡിയോയിലൂടെ പറയുന്നത്. ഏകദേശം 25 ലക്ഷം രൂപയാണ് നമിത ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം 2023-ൽ. നമ്പർ 9, നിഖില വിമൽ. നിഖില വിമലിന്റെ ഏറ്റവും ഫേവറേറ്റ് ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ 2022-ൽ പുറത്തിറങ്ങിയ ജോ ആൻഡ് ജോ എന്ന ചിത്രമായിരിക്കും. ഒരുപക്ഷെ ഏറെക്കുറെ മലയാള പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമ നിഖിലയുടെ ജോ ആൻഡ് ജോ തന്നെയായിരിക്കാം. അപ്പൊ എന്തായാലും നിഖില മലയാളത്തിൽ 2023-ൽ വാങ്ങുന്ന പ്രതിഫലം, മലയാള സിനിമയിൽ വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 25 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 8, മമത മോഹൻദാസ്. മമതയുടെ കാര്യം എടുത്താൽ മമത നല്ലൊരു അഭിനയത്തിന് മാത്രമല്ല നല്ലൊരു പിന്നണി ഗായികയും കൂടിയാണ്. അപ്പോൾ മമത മോഹൻദാസ് ഒരുപാട് വ്യത്യസ്തകരമായ കഥാപാത്രങ്ങൾ മലയാളത്തിൽ ചെയ്തൊരു നടിയാണ്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് മമത. അപ്പോൾ മമത 2023-ൽ മലയാളത്തിൽ വാങ്ങുന്ന പ്രതിഫലം, മലയാള സിനിമയിൽ വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 20 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 7, അന്നാഭൻ. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന തൻ്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചൊരു നായികയാണ് അന്നാഭൻ. അപ്പോൾ അന്നാഭൻ 2023-ൽ ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 15 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 6, ഐശ്വര്യലക്ഷ്മി. വളരെ കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ സാധിച്ച കേവലം ചുരുക്കം നായികമാരിൽ ഒരാളാണ് ഐശ്വര്യലക്ഷ്മി. ഐശ്വര്യലക്ഷ്മിയെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ അവർ കേവലം ഒരു അഭിനേത്രി മാത്രമല്ല, ഒരു ഡോക്ടറും നർത്തകിയും കൂടിയാണ്. അപ്പൊ എന്തായാലും ഐശ്വര്യലക്ഷ്മി 2023-ൽ മലയാളത്തിൽ വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 18 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെയാണ്. രജിഷ വിജയൻ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് രജിഷ. അപ്പൊ രജിഷ 2023-ൽ ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 18 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 4, അനു സിത്താര. അനു സിത്താര 2023-ൽ ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 30 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 3, നിമിഷ സജയൻ. നിമിഷ സജയൻ 2023-ൽ ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 25 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 2, പാർവതി തിരോത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രണ്ടാമത്തെ നായിക പാർവതിയാണ്. പാർവതി ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 35 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയാണ്. നമ്പർ 1, മഞ്ജു വാര്യർ. എല്ലാവർക്കും ഒരുപക്ഷെ അറിയായിരിക്കും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക മഞ്ജു ആണെന്ന്. അപ്പോൾ മഞ്ജു ഒരു സിനിമയ്ക്കായി ഒരു മലയാള ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 50 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെയാണ്.